കൈരളിക്ക് ഇന്ന് രജത ജൂബിലി മാധ്യമരംഗത്തെ നിറസാന്നിധ്യവും മികച്ച മാതൃകയുമാണ് കൈരളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈരളിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ജയ് ഹിന്ദ് ചാനൽ തുടങ്ങിയതെന്ന് രമേശ് ചെന്നിത്തല കൈരളിയുടെ ഇരുപത്തിയഞ്ചാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം ി പിന്നിട്ട ചരിത്രം ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ ആശംസ വേറൊരു മാധ്യമമല്ല വേറിട്ട മാധ്യമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കൈരളി പ്രവർത്തനം ആരംഭിച്ചത് ആ പ്രവർത്തനത്തിൽ നല്ല വിജയം നേടാൻ കൈരളിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതേവരെയുള്ള അനുഭവം കൈരളിയെ വിലക്കിയവരുണ്ട് എന്നിട്ടും കൈരളി തളർന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചിലര് പേരെടുത്തു പറഞ്ഞ് കൈരളിയെ വിലക്കിയിട്ടുണ്ടാകാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓ കൈരളിയിൽ നിന്നാണോ മറുപടിയില്ല എന്ന് ചിലപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടാകാം ക്ഷണിച്ചു വരുത്തിയിട്ട് അകത്ത് വേണ്ട നിങ്ങൾ പുറത്തു പോയിക്കോ എന്ന് ചില ഘട്ടത്തിൽ നിങ്ങളോട് ചിലർ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഇതുകൊണ്ടൊന്നും കൈരളി തളർന്നില്ല എന്നത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുന്നത് റേറ്റിംഗിനായി മാധ്യമങ്ങൾ വിശ്വാസ്യത ബലികഴിക്കരുതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി റേറ്റിംഗ് നല്ലതാവണം നല്ലതാവണമെന്നതിൽ വ്യത്യസ്തയുണ്ടാവില്ല പക്ഷേ ആ റേറ്റിംഗ് നല്ലതാവാനുള്ള ശ്രമങ്ങൾ വിശ്വാസ്യതയെ ബരി കഴിക്കുന്ന വിധത്തിൽ ആകാൻ പാടില്ല എത്ര കണ്ട് കച്ചവട വിജയം നേടി എന്നതിൻ്റെയല്ല സമൂഹത്തിന് എന്ത് നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രസക്തി വിലയിരുത്തപ്പെടുക എന്താണത് ഇക്കാര്യം സ്ഥാപനങ്ങൾ എല്ലാം ഓർമ്മ വയ്ക്കേണ്ടതാണ് പലരും പറയുന്ന നിഷ്പക്ഷതയുണ്ടല്ലോ ആ നിഷ്പക്ഷത പലപ്പോഴും കാപട്യമാണ് എന്നത് നമ്മുടെയെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് സത്യവും അസത്യവും ഏറ്റുമു നിഷ്പക്ഷത അത് അസത്യത്തെ സഹായിക്കലാണ് അതേസമയം കൈരളിയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ജയ് ഹിന്ദു ചാനൽ തുടങ്ങിയതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ മുന്നിൽ ഇന്നത്തെ കേരളത്തിൻ്റെ ആയിരുന്നു എന്നതാണ് സത്യം അത് കണ്ടാണ് ഞങ്ങൾക്കും ഒരു ചാനൽ ആരംഭിക്കണമെന്നുള്ള ആശയം ഉണ്ടായത് അന്ന് ഞാൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് ആ പേര് തന്നെ ഞാൻ കഷ്ടപ്പെട്ട ഒരാളാണ് അങ്ങനെ കൈരളിയിൽ ആവേശം കൊണ്ടാണ് ഞങ്ങൾ ജയ്ഹിന്ദ് ആരംഭിച്ചത് എന്ന് തുറന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കൈരളിയുടെ ഇരുപത്തിയഞ്ചാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ ഇന്ന് നാളെ എന്ന സെമിനാറിൽ കൈരളി ടി വി എം ഡി ജോൺ ബ്രിട്ടാസ് എം പി അധ്യക്ഷനായി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി മേയർ ആര്യ രാജേന്ദ്രൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് കൈരളി ഡയറക്ടർ ടി ആർ അജയൻ കൈരളി ന്യൂസ് കൺസൾട്ടന്റ് എഡിറ്റർ എൻ പി ചന്ദ്രശേഖരൻ ന്യൂസ് ഡയറക്ടർ ചരച്ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം